അസ്സലാമു അലൈക്കും ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫബീസ് ഫാബുലസ് കിച്ചൺ. അപ്പോ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മുട്ടാപ്പം റെസിപ്പിയാണ്. അതായത് മുട്ടാപ്പം നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ മുട്ടാപ്പം റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ കണ്ണൂരിലെ മുട്ടാപ്പം എന്നും പറയും, ഇതിന് കാരയപ്പം എന്നും പറയും. അപ്പോ ചില സ്ഥലത്ത് മുട്ടാപ്പം എന്ന് പറയുന്നത് നമ്മളെ മുട്ടസെറുക്കാനാണ് അവര് മുട്ടാപ്പം എന്ന് പറയുന്നത്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ കാരയപ്പം അല്ലെങ്കിൽ മുട്ടാപ്പാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായി, എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന ഓരോ റെസിപ്പിയുടെയും പുതിയ റെസിപ്പിയുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോ നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മുടെ മുട്ടാപ്പത്തിന് കാരയപ്പത്തിന് ആവശ്യമായിട്ടുള്ളത് പച്ചരിയാണ്. പച്ചരി ഞാൻ കുതിർത്തി വെച്ചിരിക്കുന്നതാണിത്. ഒരു 3-4 മണിക്കൂർ കുതിർത്തി വെച്ചതാണ്. ഒരു ഇപ്പൊ ഞാനിപ്പോ ഒരു 4 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 4 ഗ്ലാസ് പച്ചരിക്ക് 2 മുട്ട, പിന്നെ ഒരു 1.25 ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് ചോറ്, പിന്നെ കുറച്ചൊരു 1 ടേബിൾസ്പൂൺ ഷുഗറ്, പിന്നെ ഒരു 2-3 ടേബിൾസ്പൂൺ മൈദ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ, ഇതാണ് ഇതിനാവശ്യം. ആദ്യം തന്നെ ഇത് നമുക്ക് ഈ പച്ചരിനെ അരച്ചെടുക്കണം. ഇതിനെ അരച്ചെടുക്കുമ്പോൾ ആദ്യം നമുക്ക് ചോറ് മാത്രം ചേർത്തിട്ടാണ് അരക്കേണ്ടത്. അത് ചോറും കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, കാരണം ഇത് ലൂസായി പോകാൻ പാടില്ല. നമുക്ക് കാരി പാത്രത്തിൽ ഒഴിക്കേണ്ടതാണിത്. അപ്പൊ ഇത് ആവശ്യത്തിന് ഉപ്പ് കൂട്ടിയിട്ട് നമുക്ക് നല്ലോണം മിക്സ് ആക്കിയിട്ട് മിക്സിയിൽ ഒന്ന് കട്ടിയാൽ അടിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ മുട്ടാപ്പത്തിന്റെ മാവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരക്കാൻ. കുറച്ച് ടൈറ്റ് ആയിരിക്കണം, ദോശയുടെ ആ ഒരു ലൂസ് പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് 2 ടേബിൾസ്പൂൺ മൈദയാണ്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കാനുള്ളത് ഒരു ടേബിൾ സ്പൂൺ ഓർ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ മിക്സാക്കി എടുക്കണം. എന്നിട്ട് ഈ ബാറ്റർ, ഇപ്പൊ ഞാനിപ്പോ രാവിലെ ഞാനിപ്പോ ഇത് രാവിലെ ചൂടാൻ വേണ്ടിയാണ് അരച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പൊ രാത്രിയാണ് ഞാൻ അരച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ രാത്രി അരച്ച് വെച്ച രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല മാവായി മാറും. അപ്പൊ ഞാനിതിപ്പോ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇപ്പൊ ചേർക്കേണ്ട ആവശ്യമില്ല. ബേക്കിംഗ് പൗഡർ നമുക്കിപ്പോ ചേർക്കാം. ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നമുക്കിനി ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. മുട്ട നമുക്ക് ചൂടുന്നതിന്റെ കുറച്ച് മുമ്പ് ചേർത്ത് കൊടുത്താൽ മതി, അതിപ്പോ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് അടച്ച് വെക്കാം. പിന്നെ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി രാവിലെ നമ്മൾ ചൂടുന്ന സമയത്ത് മുട്ടയും കൂടി ചേർത്തിട്ട് നമുക്ക് കാരിയിലിട്ട് നമ്മുടെ മുട്ടാപ്പം ചുറ്റെടുക്കാം. നമുക്കിതിനെ മാറ്റി വെക്കാം, നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മുട്ടയാണ്. അപ്പൊ മുട്ട നമ്മൾ ചൂടുന്നതിൻ്റെ, അതായത് നമ്മളെ മുട്ടാപ്പം ചൂടുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ രാത്രി അരച്ച് വെക്കുന്നെങ്കിൽ രാവിലെ നമ്മൾ മുട്ട ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം രാത്രി അരച്ച് വെക്കണമെന്നൊന്നുമില്ല. നമ്മൾ ചൂടുന്നതിൻ്റെ ഒരു 1/2 മണിക്കൂർ മുമ്പ് അരച്ച് വെച്ചാലും പ്രശ്നമൊന്നുമില്ല. രാത്രി അരച്ച് വെച്ചാൽ കുറച്ചും കൂടി ഒരു നല്ലതായി കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ ഞാന് മുട്ടയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ കാരിപ്പാത്രം വെച്ചിട്ട് നമുക്ക് നമ്മുടെ മുട്ടാപ്പം അല്ലെങ്കിൽ കാരപ്പം ചുട്ടെടുക്കാം. അപ്പൊ ഞാനിവിടെ മുട്ടാപ്പത്തിന്റെ കാരി പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ ഓയിൽ വെച്ചിട്ടുണ്ട്, നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ ആവശ്യമില്ല.
ഇങ്ങനെല്ലാം ഇതുപോലെ പിരിച്ചെടുക്കണം. നമ്മൾ ചെറുതായി പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കത്തിനെ കൊണ്ടോ അല്ലെങ്കിൽ കൂറിൽ കൊണ്ടോ എന്തെങ്കിലും തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ കുറച്ച് ശരിക്കും ഇത് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഷേപ്പാണ് ഉണ്ടാവുക. എൻ്റെ ചെറിയ കാരിപ്പാത്രമുണ്ട്, ചെറിയ മുട്ടാപ്പാടും ആവാം. നല്ല രീതിയിൽ മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം പൊങ്ങിക്കഴിഞ്ഞാൽ അത് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം. നമ്മുടെ മുട്ടാപ്പുകൾ റെഡിയായിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ മുട്ടാപ്പ് ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത്. നമുക്ക് വേണമെങ്കിൽ ഇറച്ചിക്കറിൻ്റെ കൂടെയോ ചിക്കൻ കറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാം. പിന്നെ നമുക്ക് വെറുതെ കഴിക്കാൻ ഇത് വളരെ ടേസ്റ്റിയാണ്. ഇപ്പോൾ രാവിലെ തന്നെ ചായൻ്റെ പരെല്ലാം നല്ല ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് പഴവും കുറച്ച് പഞ്ചസാരയും കൂടുതലധികം ചേർത്തിട്ടും ആക്കും. നമ്മുടെ സാധാരണ ഇത് ഫിലിപ്പിനോ ബനാനയോ അല്ലെങ്കിൽ പൂമ്പഴമോ ഒക്കെ നല്ലോണം ഉടച്ചിട്ട് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് മുട്ടാപ്പാക്കിയാൽ അങ്ങനെയും ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മധുരം ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലെ കറിയൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒന്നിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെസിപ്പി കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയുമായി അടുത്ത തവണ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.